സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, ഞാൻ നീതു. സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ശാക്തീകരണത്തിലും പൊതുവിദ്യാലയങ്ങളുടെ ഉന്നമനത്തിനുമായി സിസിടിവി നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു ITS. സിസിടിവിയുടെ എന്റെ വിദ്യാലയം പ്രോഗ്രാമിന് ഡയറക്ടറുടെ അഭിനന്ദനം. ശാസ്ത്രോത്സവത്തിൽ സിസിടിവിയുടെ ഇടപെടൽ ശ്ലാഘനീയമെന്ന പബ്ലിസിറ്റി കൺവീനർ. മേളയുടെ ആദ്യാവസാനം വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സിസിടിവി നടത്തിയത് എടുത്തുപറയേണ്ട ഇടപെടലാണെന്നും പബ്ലിസിറ്റി കൺവീനർ PJ ISAC. 6 കിലോ കഞ്ചാവുമായി യുവതി കുന്നംകുളത്ത് പോലീസ് പിടിയിലായി. പെരുമ്പിലാവ് ആൽത്തറ മണിയിൽ കളവീട്ടിൽ രാജന്റെ ഭാര്യ ശ്രീദേവിയാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസത്തോളമായി ഇവർ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ITS ഉദ്യോഗസ്ഥൻ ചമഞ്ഞ ബാങ്ക് മാനേജറെ കബളിപ്പിച്ച് 97 പവനും 25 ലക്ഷം രൂപയും തട്ടിയ കേസിൽ ഗുരുവായൂരിൽ അറസ്റ്റിലായ 2 പ്രതി ശ്യാമളയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കേസിലെ പ്രധാന പ്രതി തലശ്ശേരി തിരുവങ്ങാട് മണൽവട്ടം കുനിയിൽ വിപിൻ കാർത്തികിനെ ഇതുവരെയും പിടികൂടിയില്ല. വാളയാറിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് കഴിയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും കേസ് CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനം മുറിച്ചുകടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാച്ചുമുറി പുളിഞ്ചേരി വീട്ടിൽ നളിനിയുടെ വീട്ടുപറമ്പിൽ നിന്നും ചന്ദനമരം മുറിച്ചുകടത്തിയ കേസിലാണ് ചിറ്റണ്ട പടിഞ്ഞാച്ചുമുറിയിൽ താമസിക്കുന്ന വെള്ളിത്തിരിപ്പടി വീട്ടിൽ രാജേഷിനെ പിടികൂടിയത്. RCEP കരാർ രാജ്യത്തിന്റെ കാർഷിക മേഖലയെ തകർക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ. RCEP കരാറിൽ ഒപ്പുവയ്ക്കരുതെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ കിസാൻ സഭ ചാവക്കാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കായികമേള ഇരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ V ലിനറ്റ് പതാക ഉയർത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് സ്വകാര്യവൽക്കരണത്തിനെതിരെ CITU ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന CITU സായാഹ്ന ധർണ CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK പുഷ്കരൻ ഉദ്ഘാടനം ചെയ്തു. SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫാസൽ രക്തസാക്ഷി ദിനം ആചരിച്ചു. SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AP അമീർ ഉദ്ഘാടനം ചെയ്തു. RCEP കരാറിൽ കേന്ദ്ര സർക്കാർ ഒപ്പിടുന്നതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം പന്നിത്തടം കടങ്ങോട് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി പന്നിത്തടം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പരിപാടി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് KN നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BPCL സ്വകാര്യവൽക്കരണത്തിനെതിരെ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നഗരകേന്ദ്രത്തിൽ നടന്ന സായാഹ്ന ധർണ CITU ജില്ലാ ഭാരവാഹിയും ചാവക്കാട് നഗരസഭാ ചെയർമാനുമായ NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പുനയൂർക്കുളം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 40 SC വനിതകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മറിയു മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പുനയൂർക്കുളം വൈലത്തൂർ സെന്റ് സിറിയക് ദേവാലയത്തിലെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കുര്യാക്കോസ് അച്ഛൻ സ്മാരക ചാരിറ്റിയുടെ 3rd നാടകോത്സവത്തോടനുബന്ധിച്ച് കുര്യാക്കോസ് അച്ഛൻ സ്മാരക സേവന സമിതിയുടെ 5th മാനവ സേവാ പുരസ്കാരം വളാഞ്ചേരി സ്വദേശി നാസർ മാനുവിന് സമ്മാനിച്ചു. നിവിൻ പോളിയെ നായകനാക്കി ഗീതു മോഹൻദാസ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മൂത്തോൻ നവംബർ 8 മിനി സ്റ്റുഡിയോ റിലീസ് തിയേറ്ററിൽ എത്തിക്കുന്നു. 150 തിയേറ്ററുകളിലാകും ചിത്രം റിലീസിനെത്തുക. പ്രതിസന്ധികൾ ചാടിക്കടന്നും വിജയത്തിന്റെ ബാറ്റൺ കൈമാറിയും ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 3rd കേരളം 4th. 6 സ്വർണം, 4 വെള്ളി, 3 വെങ്കലം എന്നിവയടക്കം 188.5 പോയിന്റ് കേരളം നേടി. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക. CCTV ചാനൽ തത്സമയം ആസ്വദിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് WWW.CCTV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം.